ദൈവത്തിൻ്റെ നടത്തിപ്പിനും പരിപാലനത്തിനുമൊക്കെ എപ്പോഴും ഒരു പുതുമയുണ്ടായിരിക്കും. ഇന്നലകളിൽ നമ്മെ നടത്തിയ വിധത്തിലായിരിക്കുകയല്ല ഇന്ന് നമ്മെ നടത്തുവാൻ ദൈവം ഉദ്ദേശിക്കുന്നത്. നാളുകളിലെ നമ്മുടെ കാര്യങ്ങളെ നോക്കുവാനും ദൈവത്തിന് വിവിധങ്ങളായ പദ്ധതികളുണ്ട്. അതുകൊണ്ട് ഇന്നലകളിലെ പരിചയം വെച്ചും രീതി വെച്ചും ഇന്നത്തെ ശത്രുക്കളെ നേരിടുവാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഇന്നത്തെ ശത്രുക്കളെ നേരിടുവാൻ ദൈവത്തിന് പുതിയ പദ്ധതിയുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ശൗമലിൻ്റെ 2:5 ഫെലിസ്തീയർ വന്ന് ഇസ്രായേലിന് എതിരെ അണിനിരന്നപ്പോൾ ദാവീദ് ദൈവത്തോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നീ അവരുടെ നേരെ പുറപ്പെടുക എന്ന് യഹോവ കൽപ്പിച്ചു. അങ്ങനെ ദാവീദ് ഫെലിസ്തീയരുടെ നേരെ പുറപ്പെട്ട് അവരെ തകർത്ത് കളഞ്ഞു. എന്നാൽ ഫെലിസ്തീയർ 2 ഇസ്രായേലിന് നേരെ വന്നപ്പോൾ ദാവീദ് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ അവരുടെ നേരെ പുറപ്പെട്ടില്ല, പകരം യഹോവയോട് ചോദിച്ചു. ഇത്തവണ യഹോവ ദാവീദിനോട് ഫെലിസ്തീയരുടെ പിൻപുറത്തുകൂടി വളഞ്ഞു ചെന്ന് നേരിടുവാനാണ് പറഞ്ഞത്. അങ്ങനെ ദാവീദ് ഫെലിസ്തീയരെ തോൽപ്പിച്ചു. മുൻപിലത്തെ പരിചയവും രീതിയും വെച്ച് ദാവീദ് ഫെലിസ്തീയരെ നേരിടുവാനായി ശ്രമിച്ചിരുന്നുവെങ്കിൽ അവനൊരുപക്ഷെ ദുഃഖിക്കേണ്ടി വരുമായിരുന്നു. ദൈവഹിതം അറിയുവാനായി നാം എപ്പോഴും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടതായിട്ടുണ്ട് എന്ന പാഠമാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് തരുവാനായിട്ടുള്ളത്. കർത്താവിൻ്റെ മുഖത്ത് നാം എപ്പോഴും ദൃഷ്ടികൾ ഉറപ്പിക്കുന്നവരായിരിക്കണം. ഓരോ പ്രതിസന്ധികളെയും ദുർഘടങ്ങളെയും നേരിടുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കുക. ചില പുതിയ ആജ്ഞകൾ അതാത് സമയത്ത് അവന് നമുക്ക് തരുവാനായിട്ടുണ്ട്. തിരുവചനം പറയുന്നു, യെശയ്യാപ്രവചനം 43:18-19 മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നമുക്ക് എത്ര തന്നെ ആത്മീയത്തിൽ കഴിവും പ്രാപ്തിയും പരിചയമുണ്ടെങ്കിലും ദൈവാശ്രയമില്ലാതെ ദൈവത്തിൻ്റെ തിരുഹിതം തിരിച്ചറിയാതെ നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന വിഷയങ്ങളെ നേരിടുന്നുവെങ്കിൽ ഒരുപക്ഷെ പരാജയമായിരിക്കും സംഭവിക്കുക. ഡിയർ ഫ്രണ്ട്സ്, ലുക്ക് ഓൺ ഹിസ് ഫേസ് ഓൾ ദ ടൈം. ഹീ വിൽ ഡു സംതിങ് ന്യൂ ഫോർ അസ് ഓൾ ദ ടൈം. എല്ലായ്പ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കുക. അവൻ എല്ലായ്പ്പോഴും ചില പുതിയത് നമുക്ക് വേണ്ടി ചെയ്യും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.